സോസേജ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഒരു 5 സോസേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, 5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 4 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതാണിത്. ഇനി വേണ്ടത് ഒരു പൊട്ടറ്റ ആണ്, അത് പുഴുങ്ങി പൊടിച്ചെടുത്തതാണിത്. സോസേജ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിന് ഇതുപോലെ ഗ്രേറ്റർ എടുക്കുക. നമ്മളിങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്താൽ മതി. നമ്മൾ പൊടിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലതാണ്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. സോസേജ് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ഇടാം, വെളുത്തുള്ളി, പച്ചമുളക്. സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ടരിഞ്ഞ് സവാള അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തും, 1/2 ടീസ്പൂൺ ഗരം മസാല, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി, ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള സോസേജാണ്. സോസേജ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സോസേജ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കട്ട്ലറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനൊരു ചെറിയ ഉരുള പോലെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നമ്മുടെ കൈവെള്ളയിലേക്ക് വയ്ക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഷേപ്പായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ വരും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണിത്. അങ്ങനെ എല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കട്ട്ലറ്റ് എല്ലാം ഷേപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി കട്ട്ലറ്റ് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് ബ്രെഡിലേക്ക് വെക്കണം. നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതി. അവസാനം എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മുക്കി ഇതിൻ്റെ മീതോട്ട് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ ഓരോന്ന് ബ്രെഡിലേക്ക് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പറ്റി പിടിക്കാതിരിക്കും. മറ്റേ ബ്രെഡ് അങ്ങോട്ട് കുഴഞ്ഞു പിടിക്കും, നമ്മുടെ കയ്യിൽ അപ്പടി പറ്റി പിടിച്ചിരിക്കും, അങ്ങനെ ആവാതിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇതെങ്ങനെ അങ്ങോട്ട് മറിച്ച് ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഷേപ്പായി കിട്ടും. പതുക്കെ അങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. സോസേജ് കട്ടിട്ട് അങ്ങനെ എല്ലാം ഷേപ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കട്ട്ലറ്റ് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഒരു വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മുരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സോസേജ് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കട്ട്ലറ്റാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെജ് സോസേജ്, ചിക്കൻ സോസേജ്, ഇങ്ങനെ ഏത് സോസേജ് നമുക്കിങ്ങനെ എടുത്ത് ചെയ്യാവുന്നതാണ്. പലതരത്തിലുള്ള സോസേജ് ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. കട്ടറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. ഇടുമ്പം നല്ല ചൂട് വേണം കേട്ടോ. ഒരു വശം ഒരിഞ്ഞു കഴിയുമ്പം മറിച്ച് ഇടുമ്പോൾ നമ്മൾ തീ കുറച്ച് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൻ്റെ മീതേട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മുങ്ങിക്കെടുക്കുന്നില്ല, പകുതി ഭാഗം മാത്രമേ വെളിച്ചെണ്ണയിലുള്ളൂ. അപ്പോൾ മുകളിലുള്ളതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുകളിൽ പതുക്കെ ഒന്ന് മൊരിഞ്ഞ് വരും, നമ്മുടെ കട്ട്ലറ്റ് പൊടിഞ്ഞു പോവില്ല. അല്ലെങ്കിൽ കട്ട്ലറ്റ് പൊടിഞ്ഞു പോവും, വെളിച്ചെണ്ണയിലേക്ക് ചെല്ലുമ്പോൾ കട്ട്ലറ്റ് പൊടിഞ്ഞു പോവും. നല്ല രുചിയുള്ള ഈ സോസേജ് കട്ട്ലറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.